അമ്മ ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്. അമ്മ തൂത്തു തുടച്ച് നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഏട്ടത്തി വന്ന് തൊഴും. അതും തോന്നിയ മാത്രം. എന്നാ അതുപോലെ അല്ല കാർത്തു, അയാൾ ഇവിടെ വന്നാ പിന്നെ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് കയറിയാ മതി. അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്താടാ അവള് തറവാട്ടിൽ നിന്ന് പുറത്തു പോയത്? അവളുടെ ഏട്ടൻ ജയിലിലായത് എങ്ങനാ? എന്റെ പൊന്നമ്മ ഇതിനൊക്കെ കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. അമ്മ വെറുതെ അപ്പച്ചയെ ഭയന്നിട്ട് എന്നെ ഉപദേശിച്ച് മാറ്റിയെടുക്കാൻ നോക്കണ്ട. എനിക്കിനി കാർത്തൂനെ വിട്ടുകളയാൻ പറ്റില്ല. ഞങ്ങളുടെ ബന്ധം അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. എന്ന് വെച്ചാ ഇവൻ എന്തേ പറയുന്നേ? ഹേയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതിരിക്കില്ലല്ലോ. ഇപ്പോഴും എന്റെ മോളെ ഉൾക്കൊള്ളാൻ ഇവന് കഴിഞ്ഞിട്ടില്ല. അതേപ്പറ്റിയാ ഞാൻ സംസാരിച്ചത്. നിന്നെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരാവശ്യം പറഞ്ഞപ്പോ അതിനിവൻ എതിർക്കുന്നത് തന്നെ എനിക്ക് വേദനയാ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. പെട്ടെന്ന് മാളുവിന്റെ കാര്യം ഞാൻ ഇവനോട് പറഞ്ഞെ. അതെന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാ. അതുകൊണ്ട് അവളെ ഒരു ഭാര്യയെ കാണാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും. എടാ, ആണും പെണ്ണും തമ്മിൽ അങ്ങനെ തന്നെയാ വിവാഹം നടക്കാറുള്ളത്. പെട്ടെന്ന് പലരും പെണ്ണ് കാണുന്നതും വിവാഹം ചെയ്ത് കൂടെ കൂട്ടുന്നതും. പെണ്ണ് കണ്ട് വിവാഹം വരെ കുറച്ച് മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. സംസാരിക്കാനും സ്വപ്നം കാണാനും ഒക്കെ ഇവിടെ അങ്ങനെ കൂട്ടിയാ മതി. ദേഷ്യം കൂടുതൽ വേണ്ട. അനാഥയായൊരു തട്ടുകടക്കാരിയെ, അതും ഇവിടെ വീട്ടു വേലയ്ക്ക് നിന്നവളെ ഞാൻ മരുമകളാക്കില്ല. അങ്ങനെയൊരു നാണക്കേട് ഞാനായിട്ട് ഉണ്ടാക്കി വെക്കില്ല. ഇനി നീ ഏട്ടത്തെ സ്വാധീനിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവനെ മാളുമായിട്ട് ഒന്നിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്ക്. അല്ലാതെ മറ്റൊരു സംസാരം വേണ്ട നിങ്ങൾക്കിടയില്. നിന്റെ മൊബൈൽ എവിടെടാ? എന്തിനാ അപ്പച്ചി? നിന്റെ മൊബൈൽ എവിടെയെന്നാ ചോദിച്ചത്? ഇതന്നെ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എനിക്ക് പലരും വിളിക്കാനുള്ളതാ. വിളിക്കുന്നവരെ, നീയുമായിട്ട് സംസാരിക്കാൻ യോഗ്യരാണെങ്കിൽ ഈ മൊബൈൽ ഞാനിവിടെ കൊണ്ടുതരാം. എന്താ ഇതൊക്കെ? അപ്പച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര വെറുപ്പ് തോന്നുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? അതിന്റെ ദേഷ്യം അവരെ കാണിക്കാതിരിക്കോ. കാർത്തു ആകെ തളർന്നു മാട്ട. അരുൺ സാറ് സാറിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയോന്നറിയില്ല. അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി അരുണിന് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അപ്പച്ചി വിടുമെന്ന് തോന്നില്ല. അങ്ങനെ പോയാൽ പറ്റില്ലോ പാപ്പ. ഇതിനൊരു പരിഹാരം കണ്ടേ? ഇത്രയും നാൾ മൂടി വെച്ചത് അറിയേണ്ട ആൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും അരുൺ സാറിന്റെ തീരുമാനം എന്താണെന്നറിയട്ടെ. അദ്ദേഹത്തെ വിളിക്കാനോ കാണാനോ ഒന്നും പഴയ പോലെ പറ്റില്ല. എങ്കിലും വ്യക്തമായൊരു തീരുമാനം ഉടനെ ഉണ്ടായേക്കും. ആ തീരുമാനം അനുകൂലം ആവുമോ? അവരുടെ താലുകെട്ട് കഴിഞ്ഞില്ലടാ. പിന്നെ അനുകൂലമായല്ലേ പറ്റൂ. എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പച്ചിയെ 1% പോലും എതിർക്കാൻ അരുണിന് കഴിയില്ല പാപ്പ. അതുകൊണ്ട് കാർത്തൂന്റെ കുടുംബജീവിതം ഒരു സ്വപ്നം മാത്രമായിട്ട് മാറുമെന്നാ എന്റെ സംശയം. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പച്ചിയുടെ മോളെ ഏതായാലും അരുൺ സാറ് കല്യാണം കഴിക്കില്ല. നിനക്കറിയാലോ പാപ്പ, ഉണ്ണിക്ക് വേണ്ടി അധ്വാനം മുഴുവൻ മാറ്റിവെച്ചപ്പോ കാർത്തൂന് വേണ്ടി ഞാൻ ഒന്നും കരുതിയില്ല. ഇത്തിരി പൊന്ന് വാങ്ങാനൊക്കെ പോകുമ്പോ മോള് തന്നെ പറയും, ഉണ്ണിയേട്ടന് ഒരുപാട് ചെലവുള്ളതല്ലേ, എനിക്കൊന്നും വേണ്ടെന്ന്. അതുകൊണ്ട് കാര്യമായിട്ട് മോക്കെന്തെങ്കിലും കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ല. കുറച്ചേ ഉള്ളൂവെങ്കിലും പവിത്രയ്ക്ക് കിട്ടിയ സ്വർണം മുഴുവൻ വിറ്റത് ഉണ്ണിയുടെ പഠിത്തത്തിന് വേണ്ടിയാ. ഒരു ഇത്തിരി പൊന്നോ ഇത്തിരി പണമോ കാർത്തൂന് കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ലടാ. അങ്ങനെ ഉള്ളപ്പോഴാ അതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കാർത്തൂനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ വന്നത്. അങ്ങനെ ഒരാൾ ഇനി വരാൻ പ്രയാസമാ. അതുകൊണ്ട് ഇനി എന്തൊക്കെ ആദർശങ്ങൾ പറഞ്ഞിരുന്നാലും എന്റെ കാർത്തൂനിനൊരു രക്ഷ അരുണാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും എല്ലാം ഒന്നും കലങ്ങി തെളിയണമെന്നാ എന്റെ പ്രാർത്ഥന. നീയൊന്ന് സമാധാനപ്പെടുകണ്ണ. അരുൺ സാറ് കാർത്തൂന് വിധിച്ചതാ, അല്ലെങ്കിൽ അവരെ തമ്മിൽ ദൈവം കാണിക്കില്ലായിരുന്നു. അരുണിനെ ഉടനെ എങ്ങനെങ്കിലും ഒന്ന് ബന്ധപ്പെടണം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്നെ അറിയിക്കണം.
ഈ വാർത്ത അറിഞ്ഞതോടെ എന്റെ സമാധാനം പോയി. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെ എന്റെ വിശ്വാസം. അത് നമുക്ക് അനുകൂലമാവുകയും ചെയ്യും. ഇതുപോലെ തന്നെ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് നിന്നോട് വന്ന് പറയാൻ കഴിയും, കണ്ണ, കാർത്തും അരുൺ സാറും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്ന്. നീ ധൈര്യമായിട്ടിരിക്കണ. ഒന്ന് തറപ്പിച്ചു നോക്കിയ ഇപ്പോഴും എന്റെ ശക്തിയൊക്കെ ചോർന്നു പോകും. ഏത് നേരവും ഇങ്ങനെ മൊബൈലിലേക്ക് നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? അരുണിന്റെ മൊബൈലൊക്കെ പിടിച്ചു വാങ്ങി കാണും അപ്പച്ചി. അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത്. അരുൺ അരുണിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് പറയുകയും ചെയ്യും. ശബ്ദം കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അരുണിന് എന്തെങ്കിലും അവസരം കിട്ടിയിരുന്നെങ്കിൽ മോളെ വിളിക്കാതിരിക്കോ? അവിടെ അരുണിനെ അപ്പച്ചി മുറിക്കകത്തിട്ട് പൂട്ടിക്കാണും. ഇനിയും സാറിന്റെ മോർപ്പണ്ണുമായിട്ട് രജിസ്റ്റർ മാരേജ് മറ്റും നടത്തുമായിരിക്കോ? അവരെന്തും ചെയ്യും അരുണിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ജോലി കിട്ടുന്നവരെ അരുണിനെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ അപ്പച്ചിയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിന്റെ അധികാരം കാട്ടാതിരിക്കോ? കുറ്റം പറയാൻ പറ്റില്ല എടുത്തേ. അതുപോലെ ഉണ്ണിയേട്ടനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ കണ്ണേട്ടനല്ലേ? അതുകൊണ്ടല്ലേ അനിയൻ ചേട്ടനെ അനുസരിക്കണമെന്ന് കണ്ണേട്ടൻ വാശി പിടിച്ചത്. അവിടെ പിന്നെ ഉണ്ണിയേട്ടൻ കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലായിരുന്നു. നന്ദികേട് കാട്ടാൻ മടിയില്ലാത്ത കൂട്ടത്തിലായിരുന്നു. എന്നാ അതുപോലെയാണോ അരുൺ സാറ്?
അങ്ങോട്ട് സഹായിച്ച അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരന അത് തന്നെയാ ഇവിടെ വിഷയമായത് കണ്ണേട്ടനെ വീട്ടിലെ മുതിർന്നവരെ പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല എങ്കിലും നിങ്ങൾ രണ്ടാളും ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരെക്കാളും കൂടുതൽ കണ്ണേട്ടൻ അറിയാം ഇനി ഒരിക്കലും ഇതുപോലെ ഒരാള് മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരില്ലെന്ന് അതൊക്കെ ശരിയാ അർഹിക്കുന്നതേ ഞാൻ കൊതിക്കാൻ പാടുള്ളൂ ആ വീട്ടിൽ ആർക്കും ഇനി എന്നെ ഒരു മരുമോളായിട്ട് കാണാൻ പറ്റില്ല എന്നൊന്നും പറയണ്ട അർണിന്റെ അമ്മ ആദ്യം ചൂടായിട്ട് പോയി പിന്നെ വന്ന് സ്നേഹത്തോടെ സംസാരിച്ചില്ലേ ആ അമ്മയ്ക്ക് കാർത്തൂനെ മനസ്സിലായിട്ടുണ്ട് അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടുവാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാം പിന്നെ ആട്ടും തുപ്പുമൊക്കെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതൊക്കെ നമുക്ക് ശീലമല്ലേ മോളെ കണ്ണേട്ടന്റെ അമ്മ മോളെ എത്ര ശാസിച്ചിരിക്കുന്നു ശപിച്ചിരിക്കുന്നു അവിടൊക്കെ കണ്ണേട്ടനായിരുന്നു മോൾക്ക് ബലമെങ്കിൽ ഇവിടെ അരുണുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാം കലങ്ങി തെളിയണം ആ വീട്ടിലെ മരുമോളായി മോക്ക് ജീവിക്കാൻ കഴിയണം എനിക്കൊന്നും വേണ്ട കഴിക്കേണ്ടവരൊക്കെ കഴിച്ചല്ലോ അയാളിപ്പൊ കാത്തിരിക്കുമായിരിക്കും എന്റെ ഒരു വിളിക്ക് വേണ്ടി മൊബൈൽ അപ്പച്ചി പിടിച്ചു വാങ്ങി എന്നുള്ളത് അയാൾക്കറിയില്ലല്ലോ നിനക്ക് അവളെ വിളിക്കണ്ടപ്പോ ഞാൻ എന്റെ മൊബൈൽ തരാം ഇന്ന് ഏതായാലും രാത്രി വിളിക്കണ്ട അപ്പച്ചിയും മളവും പോയിട്ട് മതി ഇത് ശരിക്കും ഒരു ജയിൽ തന്നെ അപ്പച്ചി മാളൂനെ കൊണ്ട് നടക്കുന്ന വെറുതെ അമ്മ അവക്ക് മറ്റേതെങ്കിലും പയ്യന്മാരെ ആലോചിക്കുന്നതായിരിക്കും നല്ലത് ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല ഇത് എന്നോട് പറയാതെ ദേ അപ്പുറത്തുണ്ട് അവര് നീ അവരോട് നേരിട്ട് പോയി പറയ എനിക്ക് ഈ വീട്ടിൽ ആരുടെ സപ്പോർട്ടില്ല ഏട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട് താൻ ഈ സ്വാർത്ഥന അയാൾക്ക് അയാളുടെ കാര്യം മാത്രം മഞ്ചുമേടത്തിയെ കെട്ടിയതോടെ ഏതാണ്ട് അയാൾ തളയ്ക്കപ്പെട്ടു അതുപോലെ ഇനി ഞാനും തളയ്ക്കപ്പെടണം എന്നാ ഒരു വീട്ടിൽ നിന്ന് രണ്ട് ബന്ധം എടുക്കുന്നത് നല്ലതല്ല എന്ന് അയാൾക്കെങ്കിലും തോന്നണ്ടേ അവൻ ഒരിക്കലും ദേവിയുടെ മുഖത്ത് നോക്കി ഇതൊന്നും പറയില്ല അമ്മ ഒരു കാര്യം ചെയ്യ് അമ്മയുടെ മൊബൈലിതാ ഞാൻ കാർത്തൂൻ ഒന്ന് വിളിക്കട്ടെ അയാൾ ഇപ്പൊ എന്റെ വിളിക്കായിട്ട് കാത്തിരിക്കുമായിരിക്കും ഇന്ന് ഏതായാലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അമിത ആവേശം കാട്ടിയാലേ ഉള്ളതോടെ ഇല്ലാണ്ടാവുകേ എന്നാ പിന്നെ മുറിയിൽ എത്തിയിട്ട് അമ്മയൊന്ന് വിളിക്ക് ഈ രാത്രി ഞാൻ അവളെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ട് ഞാനെന്ത് പറയാനാ എങ്ങനെയാ കൊച്ചിനെ ആശ്വസിപ്പിക്കാനാ അമ്മ അമ്മ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഞങ്ങളുടെ സ്നേഹം ഒരുപാട് വളർന്നു കഴിഞ്ഞു എത്ര വളർന്നാലും നിങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അവളുടെ മുഖം മറക്കാവുന്നേ ഉള്ളൂ താലികെട്ട് കഴിഞ്ഞെങ്കിലും അനാവശ്യം പറയരുത് ഇതൊക്കെ പിള്ളേരളിയാണെന്ന് നിന്റെ വിചാരം സിനിമയല്ലേ ജീവിതം അത് മനസ്സിലാക്കിക്കോ എന്നോട് നേരം പോക്കിന് പറഞ്ഞത് അപ്പച്ചോട് പറയണ്ട താലിയിട്ട് കഴിഞ്ഞാലോ എന്ന് അതൊക്കെ നിസ്സാരമാണെന്നാണ് നിന്റെ വിചാരം ഇനി മേലി പറഞ്ഞു പോരുത്
തീരെ താൽപര്യമില്ലല്ല അമ്മേ എന്നെ കല്യാണം കഴിക്കാൻ നീ എന്തിനാ അതൊക്കെ നോക്കുന്നേ അനന്തുവിനെ കുട്ടിക്കാലം മുതലേ മഞ്ജുവിന് വേണ്ടി പറഞ്ഞു വെച്ചതാ അതുകൊണ്ട് അവരുടെ മനസ്സിൽ അത് അന്ന് വേരുറച്ചു പോയി വിവാഹത്തിന് മറ്റു തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അതുപോലെയല്ല നിന്റെ അരുണിന്റെ കാര്യം നിന്നോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരുണിന്റെ കാര്യം പറയുമായിരുന്നു എന്നാ അവനോട് സൂചിപ്പിച്ചിട്ടില്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാ പെട്ടെന്ന് നിന്റെ കാര്യം എടുത്തിട്ടപ്പോ അവന് ഷോക്ക് ഉണ്ടായത് അതൊക്കെ മാറിക്കോളും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കല്യാണം നടക്കുന്ന എനിക്ക് ഇപ്പോഴും സംശയ ഞാനാണെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു നടന്നില്ലെങ്കിൽ നാളെ കേടാ മറ്റൊരു വീട്ടിലേക്ക് പോകാനാണെങ്കിൽ എനിക്ക് ധൈര്യവുമില്ല നീ ഒന്ന് ചുമ്മാതിരിക്കുമോളെ നിന്നെ ഞാൻ അന്യ വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടില്ല അല്ലെങ്കിൽ തന്നെ എന്റെ കൺട്രോളിലാണ് നിങ്ങൾ രണ്ടുപേരും വളർന്നത് കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരെ നിയന്ത്രിച്ചു നിർത്തണമെന്ന് ഞാൻ മോളോടും മോളുടെ ചേച്ചിയോടും ഏത് നേരവും പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഞാൻ ചൊൽപ്പടിക്ക് നിർത്തുന്നത് കണ്ടിട്ടുണ്ട് അതെല്ലാം ആണുങ്ങളുടെ അടുത്ത് നടക്കില്ല പ്രത്യേകിച്ചും പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ആവുമ്പോൾ ഞാൻ വളർത്തിയ പിള്ളേരാ നിങ്ങൾ പരസ്പരം അറിയാവുന്നവരാ ആ ബന്ധം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും കല്യാണം നടക്കുന്നത് വരെ എനിക്ക് ടെൻഷനാ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അവൻ ഇനി എത്ര വഴുതി പോകാൻ ശ്രമിച്ചാലും അവനെ ഞാൻ മൂക്ക് കയറിട്ട് ഇവിടെ നിർത്തും അരുണേട്ടന്റെ മൊബൈല കാർത്തികേയൻ പേര് തെളിഞ്ഞു അറ്റൻഡ് ചെയ്യമ്മേ എന്നിട്ട് നല്ലത് പറഞ്ഞു കൊടുക്ക ഞാനല്ല അറ്റൻഡ് ചെയ്യേണ്ടത് അവനാ എന്നിട്ട് എന്താ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം വിവരങ്ങളൊന്നും അറിയുന്നില്ല അതിന്റെ ശ്വാസമുട്ടല ഇരുന്നിട്ടേ ഇരിപ്പുറയ്ക്കുന്നില്ല അവൾക്ക് കട്ടായല്ലോ കുഴപ്പമില്ല അങ്ങോട്ട് വിളിപ്പിക്കാം അവരുടെ ശൃംഗാരം ഞാനൊന്ന് കേൾക്കട്ടെ മോളുവാ എന്താന്ന് നിനക്കറിയണോ നോക്കടാ കാർത്തികേയൻ ദൈവത്തിന്റെ പേരാ നീ ഒരുത്തിക്ക് കൊടുത്തിട്ടുള്ളത് അവളിപ്പോ ഒന്ന് വിളിച്ചായിരുന്നു എടുക്കാൻ പറ്റിയില്ല നിന്നെ കൊണ്ട് എടുപ്പിക്കാന്ന് കരുതി ഞാൻ വിളിക്കട്ടെ വേണ്ട പച്ചി വേണ്ടേ എനിക്ക് കേൾക്കണോടാ അവള് നിന്നോട് എന്താ പറയുന്നതെന്ന് ഞാൻ വിളിക്കും സ്പീക്കർ ഫോൺ ഓണാക്കും നീ സംസാരിക്കണം
ചേർത്തു അപ്പച്ചി അടുത്ത് നിൽപ്പുണ്ട് മൊബൈൽ നിന്റെ കയ്യിലായിരുന്നെങ്കിൽ നീ സംസാരിച്ചേനെ നിനക്ക് ഇവിടെയുള്ള എന്റെ മോളോടൊന്നും പറയാനില്ല എന്ന അവളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാ നീ മൊബൈൽ എന്റെ കയ്യിലായതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റുന്നില്ല അപ്പ ശ്വാസമുട്ടൽ കൂടി അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ട് വിളിച്ചത് അടുത്ത അപ്പച്ചി ഇല്ലെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവൾ പറയുന്നതൊക്കെ കേൾക്കായിരുന്നു അത് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ഇവൻ മുന്നറിയിപ്പ് കൊടുത്തത് നാണുമില്ലാത്തവൻ നിന്റെ കയ്യിന്ന് മൊബൈൽ വാങ്ങിയതിന്റെ ഉദ്ദേശം ഇപ്പോ നിനക്ക് മനസ്സിലായല്ലോ നിന്നെ ഞാൻ അളന്നു കഴിഞ്ഞടാ എന്റെ പഴയ അരുളല്ല നീ ഇപ്പോ പുതിയ ജോലിസ്ഥലത്തേക്ക് പോയ ശേഷം മാറ്റങ്ങൾ ഒരുപാടായി നിനക്ക് അതൊക്കെ നിന്റെ ഭാവിക്ക് നല്ലതല്ലെന്ന് കൂട്ടിക്കോ ജീവിതത്തിൽ എന്നെ പോലെ അനുഭവം ഉള്ളവരില്ല നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ നിന്നെയും നിന്റെ ചേട്ടനെയും എന്റെ മക്കളെയൊക്കെ ഞാൻ ചിട്ടയായി വളർത്തിയത്